ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് നമ്മളിപ്പോൾ ബാംഗ്ലൂർ കണ്ടു പോകാൻ പോണേ ഗൈസ്. ഓക്കെ, യാ ബോയ്സ്, നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയനും ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മേരെ ഞങ്ങളെ ഞങ്ങളെ ട്രെയിൻ കയറ്റാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രെയിനൊക്കെ ഒന്ന് കാട്ടി ഒന്ന് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോ ആദ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ സംഭവത്തോടെ കടന്നു പോകണം. ഇവിടെ ഒരു ക്യാമറ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, യാ ഗൈസ്, ഇവിടെ ഒരു ക്യാമറ പോലെ സംഭവം വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എത്ര ആൾക്കാർ ഇറങ്ങിപ്പോകണു കയറിപ്പോകണു എന്നറിയാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ വന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനല്ല, നമ്മുടെ ട്രെയിൻ വരെ കുറേ നേരം പിടിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻ ട്രെയിൻ ഭ്രാന്തനായതുകൊണ്ട് തന്നെ കുറേ നേരത്തെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഓക്കെ, അതായത് അവന് ട്രെയിൻ ഭ്രാന്തുള്ളതുകൊണ്ട് തന്നെ കുറേ ട്രെയിൻ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഓക്കെ, ജാതി ട്രെയിൻ ഭ്രാന്താണ് അവന്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ എടുക്കുന്നത്. സോ അവിടേക്ക് നടന്നു പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഗൈസ്. ഒക്കെ അതല്ലേ, ട്രെയിൻ മാലത്തിനവിടെ നോക്കിക്കാണ് ഏഴൊക്കെയാണ് ട്രെയിൻ. ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ കുറേ വന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഏതാണെന്ന് നോക്കി സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. ഒക്കെ, യാ ട്രെയിനിൽ കയറിയിട്ട് കാണാം ഗൈസ്. ഒക്കെ, അപ്പോൾ ഗൈസ് വേറീസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെയിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഹാഡൊന്നും അല്ല കേട്ടോ ഗൈസ്, സംഭവം നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമ്പർ അടിക്കുകയാണെങ്കിൽ എവിടെ എത്തി ട്രെയിൻ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതേ വരുന്നുണ്ട്. യാ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ, അപ്പോൾ ഇനി ട്രെയിനിൽ പോയി കയറണം. യാ ഇത് നമ്മുടെ S3 സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ സോ ഗൈസ്, നമ്മുടെ ട്രെയിൻ കറക്റ്റ് സ്ഥലത്ത് വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ S3 അവിടെ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ അതെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സീറ്റ് വിടാൻ തപ്പണം ഗൈസ്. ഒക്കെ, യാ യാ കിട്ടി ഗൈസ്. നമ്മളപ്പോൾ സീറ്റിലൊക്കെ കണ്ടുപിടിച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി രാവിലെയായിട്ട് കാണാം ഗൈസ്. ഒക്കെ, ഇപ്പോൾ ഇനി കിടന്ന് ഉറങ്ങി എങ്ങനെയാലും ചിലവഴിച്ച് ഇവിടെ സെറ്റാകണം. ഓക്കെ, അപ്പോൾ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. യാ പറഞ്ഞ പോലെ അനിയൻ്റെ ട്രെയിൻ ഭ്രാന്ത് കാരണം ചെക്കൻ പുറത്ത് നോക്കിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. രാവിലെ ആയപ്പോൾ കുറച്ചെങ്കിലൊക്കെ യൂസ് കിട്ടുന്നത് ഗൈസ്. നൈസാണ് ഗൈസ്, ട്രെയിനിലുള്ള വേറെ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം ഗൈസ്. ഒക്കെ, ഗൈസ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. യാ നമ്മളിവിടെയാണ് ഇറങ്ങേണ്ടത്. സോ ഞാൻ ബാംഗ്ലൂർക്ക് മുമ്പ് പോയിട്ടുണ്ട്, ബട്ട് രണ്ടു വട്ടം ചെറുപ്പത്തിലാണ് പോയേക്കണത്. ഗൈസ് ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പോൾ വലുതായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഗൈസ് സ്റ്റേഷനിൽ എത്തി. നമ്മളിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ അപ്പം പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോക്കിക്കാണ്. യാ
ഞാൻ ഗൈസ് അപ്പം അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ സെറ്റ് സെറ്റ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ നമ്മളിനി ബാക്കി വീഡിയോസ് എല്ലാം പാർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ പോയിസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഓട്ടോറിക്ഷകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നവരെ പിക്കപ്പ് ചെയ്യാനുള്ള ഓട്ടോറിക്ഷകളാണ്. കൂടെ നിന്ന് നമുക്ക് കയറി പോകാനൊക്കെ പറ്റും. സോ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പോലെ എല്ലാം ബ്ലാക്ക് അല്ല, ഇവിടെ മിക്കതും യെല്ലോയാണ്, യെല്ലോ ഗ്രീൻ കളറാണ്. പിന്നെ കുറേ പട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്, തെരുവ് നായ്ക്കൾ കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ സ്കൂട്ടറിൽ കയറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളിനി ബാംഗ്ലൂര് ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ മര്യാദയ്ക്ക് കാണാൻ പോവാണ്. ഓക്കെ സോ ഇത്ര നാൾ മര്യാദയ്ക്കൊന്നും എനിക്ക് ഓർമ്മ പോലില്ല, അമ്മാതിരി ഒരു ട്രിപ്പുകളൊക്കെ ആയിരുന്നു. ഓക്കെ യാ നൈസാണ്. ഇവിടുത്തെ ഇപ്പോൾ കുറേ ബിൽഡിങ്ങുകൾ സംഭവങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റുള്ള വലിയ വലിയ ഓഫീസുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നൈസാണ്. പിന്നെ ഈ സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വലിയ കാര്യമായിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവുന്നാണ് പറഞ്ഞത്. എന്നാലും ട്രാഫിക്കൊക്കെ ഉണ്ട് ബിക്കോസ് വലിയൊരു സിറ്റി അല്ലേ. ഓക്കെ ഉണ്ടല്ലേ ഗൈസ്, വലിയ വലിയ ബിൽഡിങ്സാണ്. കേരളത്തിലെ പോലെ ചെറിയൊരു കൊച്ചു കേരളമല്ല, കൊച്ചിയൊക്കെയാണ് പിന്നെയും കുറച്ചും കൂടി വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഞാൻ പോയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്തും കുറച്ചുണ്ട്, അല്ലാണ്ട് തൃശ്ശൂരൊന്നും അത്രയ്ക്ക് വലിയ ബിൽഡിങ്ങൊന്നും ഇല്ല. ശോഭ സിറ്റി തന്നെയാണ് മെയിനായിട്ടുള്ളത്, അവിടെ ഇച്ചിരി വലിയ ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നീറ്റുണ്ട്. ഒരു ഒരു ഭാഗം നോക്കുമ്പോൾ നീറ്റല്ല, ബട്ട് വേറൊരു ഭാഗം നോക്കുമ്പോൾ നല്ല നീറ്റാണ്. അപ്പോൾ അപ്പയും സൗരവും ബാക്കിൽ വരുന്നുണ്ട്. ഞാൻ വേറൊരു അപ്പൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടറാണ് വരുന്നത്. ഓക്കെ ഓക്കെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങൾ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മരങ്ങൾ ഗൈസ്, ഓക്കെ അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നൈസായിരിക്കും. ആ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് കുറേ മരങ്ങളിങ്ങനെ ഒരു നിശ്ചിതമായൊരു ഡിസൈനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊളിയാണത്. ഓക്കെ ഇപ്പം നമ്മൾ ഇവിടെയുള്ള വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ രാത്രി കയറിയപ്പോൾ ഒരു 8 മണിയെങ്ങാണ്ടായി, 8 മണിയോളമായി. ഓക്കെ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ 8 മണി അത്ര ആയിണ്ടായിരുന്നു. ഇപ്പോൾ ദേ 7 മണിക്ക് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രെയിൻ 2 മണിക്കൂർ ഡിലേ അടിച്ചു പോയി, അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഡിലേ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കാരണം എന്നറിയില്ല. പിന്നെ അല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എത്തേണ്ടതായിരുന്നു. ഇപ്പം എന്തായാലും എത്തിയത് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, കാരണം 5 മണി 6 മണിക്കാകുമ്പോൾ നല്ലൊരു സൂര്യൻ വെച്ച് തരുന്ന സമയത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ അടിപൊളിയായിട്ട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെന്താ പറയുക, അപ്പം നിങ്ങൾ ട്രെയിനിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മോർണിംഗ് ടൈമിൽ ബാംഗ്ലൂർ സിറ്റി വരുന്ന സമയത്തുള്ള ആ ട്രെയിൻ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ലൊരു കാറ്റും നല്ല കളറും പ്രകൃതമായ സമയങ്ങളൊക്കെ വെച്ചിട്ട് നൈസാണ്. ഓക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ആസ്വദിച്ചിട്ടാണ് കളിക്കുന്നത്, പൊളിയാണ് നൈസൊക്കെ. നിങ്ങൾ ഇങ്ങനെ വരുന്നെങ്കിൽ ഞാൻ നൈറ്റ് പറയത്തുള്ളൂ, കാരണം നൈറ്റ് വലിയ ക്ഷീണമൊന്നുമില്ല. നമുക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നോർമാനൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നൈസ് സൈഡിലൊക്കെ നമുക്ക് പാർക്കൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ എൻ്റെ സൈഡിലൊക്കെ പാർക്കുണ്ട്, ഇവിടേക്ക് നമുക്ക് പോവാം. ഓക്കെ സെറ്റാക്കി പോയിട്ട് കുളിക്കാൻ കഴിച്ചൊക്കെ എന്താ പറയുക, സ്കൂൾ ബസ്സിൽ കാര്യങ്ങളുണ്ട്, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. കാരണം ഇവിടേക്ക് വന്നുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, രണ്ട് ദിവസം മുതൽ സ്കൂളിൽ പോകാൻ പറ്റില്ല. എന്തായാലും തിങ്കളാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ പോകാം, ഇവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ.
അടിപൊളിയാണ് ഗൈസ്. ഈ സ്ഥലം നല്ല സ്ഥലമാണ്, നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ബാക്കി പാച്ച് കയറ്റി അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും. ഓക്കെ. To my shadow, turns the sun rays. And I